ഉമ്മ ഒരൊറ്റ ദുആയാണ് റബ്ബേ, ഈ മകനെ ദുനിയാവിലും ആഖിറത്തിലും നീ ഉയർത്തണേ അല്ലാ. ആ ഉമ്മയുടെ ഒരൊറ്റ ദുആ ബർക്കത്ത് കൊണ്ടാണ് പിൻകാലത്ത് പ്രഗത്ഭ നേതാവായ ഔലിയാക്കള പ്രസിഡന്റായ ഷാഫി മദ്ഹബിലെ തറവാട്ടിലെ കാരണവരായ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടത്തെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഉയർന്ന വലിയ. ഇതിങ്ങനെ കേൾക്കുമ്പോ എന്റെ ഉമ്മ പറയാ, മോനെ നീ പോയിട്ട് ആ കൊണ്ടോട്ടി അരിമ്പറ മാല എടുത്തിട്ട് എടുത്ത് കൊണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മ ഞാൻ എടുത്തു കൊടുന്നു തരാന്ന് പറയണം. സാധിക്കോ? കയ്യോ, അത്ര അനുസരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിലയിൽ കണ്ടോ ബഹുമാനപ്പെട്ട ഈ ചരിത്രം പഠിച്ചാൽ ഞാൻ ഒരിക്കലും എന്റെ ഉമ്മയെ മറക്കാൻ കഴിയില്ല. ഒരു ഭർത്താവിന്റെ ദുസ്വഭാവത്തിന്റെ മേലിൽ സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചാൽ ആ പെണ്ണിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം മഹാനായ മഹതിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രതിഫലം ആ പെണ്ണിന് കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇത് അറിഞ്ഞാൽ ഒരു ഭർത്താവിന്റെ ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് ഒരു പെണ്ണ് വിവാഹമോചനം ആവശ്യപ്പെടുകയില്ല, പിണങ്ങിപ്പോവുകയില്ല. ഒരു ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ മേലിൽ സഹിച്ചു ക്ഷമിച്ച് ജീവിച്ചാൽ ആ ഭർത്താവിനല്ല കൊടുക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി. നിഅമല്ലബ്ദു ഇന്നഹു അവ്വാബ്, ഖുർആനിൽ അല്ലാഹു തആല പ്രൈസ് കൊടുത്ത അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലം ആ ഭർത്താവിനല്ല കൊടുക്കുകയാണ്. അപ്പൊ ഒരു ഭാര്യന്റെ ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് പിണങ്ങാൻ ഒരു ഭർത്താവിനെ കൊണ്ട് കഴിയില്ല. പ്രിയപ്പെട്ട മോളെ, നിന്റെ ഭർത്താവിന്റെ ഉമ്മ നിന്റെ ഉമ്മയാണ്, നിന്റെ ഭർത്താവിന്റെ വാപ്പ നിന്റെ വാപ്പയാണ്. നിന്റെ വാപ്പ വഴക്ക് പറഞ്ഞാൽ, നിന്റെ ഉമ്മ നിന്നെ ഉപദേശിച്ചാൽ നിനക്ക് വെറുപ്പ് വരാറില്ലല്ലോ. അതുകൊണ്ട് നീ നിന്റെ ഭർത്താവിന്റെ ഉമ്മക്ക് സേവനം ചെയ്താൽ, ഭർത്താവിന്റെ വാപ്പക്ക് സേവനം ചെയ്താൽ നിനക്ക് നാളെ സേവനം ചെയ്യുന്ന മരുമക്കളെ റബ്ബ് നിനക്ക് തരും മോളെ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ ഉമ്മയെ പിണക്കിയാൽ, ഭർത്താവിന്റെ വാപ്പയെയും ഭർത്താവിനെയും പിണക്കിയാൽ നിന്റെ ഭർത്താവിന് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല, നിന്റെ ഭർത്താവ് നരകത്തിലേക്ക് പോയി പോകും. ആ പേടി നിന്റെ കൽബിലുണ്ടായാൽ നിന്റെ ഭർത്താവിന്റെ ഉമ്മയിൽ നിന്നോ ഭർത്താവിന്റെ മാപ്പയിൽ നിന്നോ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ അത് മറക്കാനും പൊറുക്കാനും തയ്യാറാവുക എന്നതല്ലാതെ അത് നിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഒരു കുടുംബ കലാപമുണ്ടാക്കാൻ നിന്റെ മനസ്സ് സമ്മതിക്കുകയില്ല. ഇതേ പ്രകാരം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ നിന്റെ ഭാര്യയുടെ ഉമ്മ നിന്റെ ഉമ്മയാണ്, നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ വാപ്പയാണ്. നീ നിന്റെ ഭാര്യയെ മൊഴി ചൊല്ലിയാൽ പോലും നിന്റെ ഭാര്യന്റെ ഉമ്മയും വാപ്പയും നിനക്ക് ഹറാമാകുന്നില്ല. അതുകൊണ്ട് നീ അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന ഒരു മനസ്സ് നിനക്കുണ്ടായാൽ നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത വാക്ക് നിന്റെ ഭാര്യയുടെ ഉമ്മ പറഞ്ഞാൽ, നിനക്ക് തൃപ്തിയില്ലാത്ത പെരുമാറ്റം ഭാര്യയുടെ വാപ്പ നടത്തിയാൽ അത് മറക്കാൻ നിന്റെ മനസ്സിന് സാധിക്കും മനുഷ്യ? അതിന് നീ ദീനുള്ളവനാകണമെന്നോ? ഭർത്താവിന്റെ പെങ്ങൾ വലിയ വിലപ്പെട്ടവളാണ്, ബഹുമാനപ്പെട്ട മഹാത്മാക്കൾ പഠിച്ചിട്ടില്ലേ? തിന്റെ പെങ്ങന്മാരുമായി പിണങ്ങിയതിന്റെ പേരിൽ നരകത്തിലേക്ക് കടന്ന സംഭവമുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ ഭർത്താവ് പെങ്ങളുമായി പിണങ്ങാൻ പാടില്ല, സഹോദരികളുമായി അണങ്ങാനത്തെ അകലാൻ പാടില്ല. അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ പെങ്ങന്മാരിൽ നിന്ന് എന്തെങ്കിലും പീഡനങ്ങൾ വന്നാൽ തന്റെ ഭർത്താവിന് സ്വർഗം കിട്ടണമെന്ന ലക്ഷ്യത്തിൽ അത് മറക്കാൻ എന്നെ കൊണ്ട് കഴിയണമെന്നാ. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അയൽവാസികൾ പിണങ്ങാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട നബിയെ, ഞങ്ങൾക്കൊരു അയൽവാസിയുണ്ട്, അവള് വലിയ നിസ്കാരക്കാരിയാണ്, വലിയ നോമ്പുകാരിയാണ്, വലിയ സൽക്കർമ്മമുള്ളവളാണ്.
അവളെ നാവുകൊണ്ട് അയൽവക്കത്തൊരാൾക്കും ജീവിക്കാൻ കഴിയില്ല. അത്രയും ദോഷമുള്ള നാവുകാരിയാണ്. റസൂലുള്ള പറയുന്നു, ഹിയ ഫിൽ നാർ, ആ പെണ്ണ് നരകത്തിലാ. നിസ്കാരം നോമ്പുകൊണ്ട് കാര്യമില്ല. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദിഹി, തന്റെ നാവുകൊണ്ട് ഒരു മുസ്ലിം വേദനിക്കാൻ പാടില്ല, തന്റെ കൈകൊണ്ട് ഒരു മുസ്ലിം വേദനിക്കാൻ പാടില്ല. നബിയെ, വേറൊരു അയൽവാസിയായ പെണ്ണുണ്ട് നബിയെ, നിസ്കാരം ഫറളൊക്കെ നിർവഹിക്കും, സുന്നത്ത് കുറവാ, നോമ്പ് ഫറളൊക്കെ നിർവഹിക്കും, കൂടുതൽ അമലൊന്നും ചെയ്യാറില്ല, എന്നാലും അവളെ നാവുകൊണ്ട് ഒരാൾക്കും ശല്യമില്ല. റസൂലുള്ള പറയുന്ന, ഹിയ ഫിൽ ജന്നാ, ആ പെണ്ണ് സ്വർഗത്തിലാ. ഇങ്ങനെ വിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാണ് അകൽച്ചയുണ്ടാകുന്നത്, വിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാ പ്രശ്നമുണ്ടാകുന്നത്. നമ്മളെ വീടിന്റെ അകത്തളം കലാപഭൂമിയായി മാറുന്നു, ഇണങ്ങാൻ കഴിയുന്നില്ല, ഐക്യമില്ല, മറക്കാൻ കഴിയുന്നില്ല, പൊറുക്കാൻ കഴിയുന്നില്ല. നമ്മളെ നേതാവിന്റെ സ്ഥിതി കണ്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുടുംബ ജീവിതത്തിന്റെ പാഠമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഅബ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ ഒരു ഭക്ഷണത്തിനെ മോശമാക്കിയിട്ടില്ല. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണോ റസൂലുള്ളാഹ് കഴിക്കും? തങ്ങൾക്ക് വെറുപ്പുണ്ടോ തങ്ങൾ മാറ്റിവെക്കുക എന്നതല്ലാതെ അതിന്റെ പേരിൽ ഒരു പ്രശ്നമില്ല. മറക്കാൻ കഴിവുള്ള നേതാവാ, പൊറുക്കാൻ കഴിവുള്ള നേതാവാ. ആ നിലയിൽ വിധങ്ങളെ ജീവിതത്തിന്റെ സെറ്റപ്പ് അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരും തലമുറ പ്രത്യേകിച്ച് ഈ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്, വിദ്യാഭ്യാസത്തിന്റെ വർഷാരംഭം തുടങ്ങുകയാണ്. ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും, ഏത് കലാലയത്തിൽ പഠിച്ചാലും, ഏത് മേഖലയിലേക്ക് തിരിഞ്ഞാലും, ആൺമക്കളാണോ പള്ളി ദൃശ്യന്റെ ബന്ധമുണ്ടാകണം, ഭൗതിക കലാലയത്തോട് മതകലാലയം ചേർത്ത് പഠിക്കണം, നമ്മളെ സഹോദരിമാര് ഇൽമുള്ളവരാകണം, അതിന് പ്രചോദനമാകാ. ഈ മഹത്തായ വഅദിന്റെ മജ്ലിസ് അതിനുപകരിക്കുന്ന മജ്ലിസാക്കി തരുമാറാകട്ടെ.